제일 찍게? 야 이거 Thank you. ചേച്ചി തല്ലാറുണ്ടോ അടിക്കോ സ്നേഹിക്കുള്ളോ മൂന്ന് പേരാ ആ കുഞ്ഞനിയനാണോ ഈ പറഞ്ഞ അവിഹിതം അമ്മായിയമ്മ പോരി മകനെ തള്ളി പറയുക അമ്മയെ തള്ളി പറയുക ഇത്തരം കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് നിസ്സംശയം മറുപടി പറയാൻ പറ്റും അത് സീരിയലാണ് എന്നുള്ളത് എന്നാൽ സീരിയൽ അഭിനയിക്കുന്നവർ തന്നെ ഇത്തരം കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും അങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു നായികയുടെ ജീവിതത്തിലെ യഥാർത്ഥ സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മറ്റാരെയും കുറിച്ചല്ല നമ്മുടെ സൂര്യ ടി വിയിലെ കന്യാദാനം സീരിയലിലെ നായിക ആയിട്ടുള്ള ശില്പ പുള്ളിക്കാരുടെ കല്യാണമായിരുന്ന ഒരു മാസം മുന്നേ ഭയങ്കര വിവാദമായി തീർന്നൊരു കല്യാണമായിരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്ത് തരം വിവാദം എന്നുള്ളത് അല്ലേ അതിലേക്കാണ് നമ്മൾ വരുന്നത് ആദ്യമായി കല്യാണ ദിവസം ഈ പറഞ്ഞ ശില്പയുടെ അനിയത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അന്നേരം ടോക്ക് ലെസ് ടോക്ക് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനൽ ഇവരുടെ ഫുട്ടേജ് ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അനിയത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അനിയത്തിയുടെ വലത്തെ ഭാഗത്ത് ഒരു കുട്ടി ഇരുന്നോണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഓൺലൈൻകാർ ചോദിച്ചു ഇത് ആരാണ് എന്നുള്ളത് അതിന് ഈ അനിയത്തി കൊടുത്ത മറുപടിയാണ് വൻ വിവാദങ്ങൾക്ക് തിരി കൊളുത്തി വിട്ടത് നമ്മൾ എന്തെങ്കിലും ആ മറുപടി ഒന്ന് കണ്ടുനോക്കാം നിങ്ങൾ മൂന്ന് പേരാ ആ കുഞ്ഞനിയനാണോ ശില്പേന്റെ നേരെ ചേച്ചിയല്ലേ ശില്പേന്റെ നേരെ ചേച്ചിയാണോ അനിയത്തിയോ ശില്പയുടെ അനിയത്തിയുടെ ഈ മറുപടിയാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് കാരണം ആ വലതു ഭാഗത്തിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ശില്പയുടെ അനിയത്തിയല്ല മകനാണ് ശില്പയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇത് രണ്ടാം വിവാഹമാണ് അതൊരു വിഷയമല്ല നമ്മുടെ നാട്ടിൽ ഇത് സർവ്വസാധാരണമായി നടന്നു വരുന്ന ഒരു സംഭവമാണ് ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചു എന്ന് കരുതി കാലാകാലം അയാളെ സഹിച്ച് കഴിഞ്ഞോളൊന്നൊന്നുമില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടായി ആ ബന്ധം വിച്ഛേദിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ വ്യക്തി മരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ബന്ധത്തിലേക്ക് നീങ്ങാം അല്ലേ അതൊക്കെ നമ്മുടെ നാട്ടിൽ നോർമലി സർവ്വസാധാരണമായി കണ്ടുവരുന്നൊരു സംഭവമാണ് അതൊന്നല്ല ഇവിടെ വിഷയം ചെയ്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഓൺലൈൻ മീഡിയാസ് ഇവിടെ മകനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അനിയനാണെന്ന് പറഞ്ഞതാണ് വല്ലാത്തൊരു മാനസികാവസ്ഥ കേട്ടോ സ്വന്തം മകനിങ്ങനെ പബ്ലിക്കായി തള്ളി പറയാൻ ഇവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇവർ ഗഡ്സങ്ങളൊന്നും ആലോചിച്ച് നോക്കി എന്തായാലും ഇതും കൊണ്ടൊന്നും കഴിഞ്ഞില്ല ഇത് കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ശില്പ തന്നെ ഈ സ്വന്തം മകനെ അനിയനാക്കി മാറ്റുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുവെക്കാം എന്റെ അനിയത്തിയാണ് ഇത് ഉണ്ണി കണ്ണു കണ്ണു പേര് പറഞ്ഞേ അമർനാഥ് വലിയ സൗണ്ടിൽ പറയും അമർനാഥ് എത്ര പഠിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് രണ്ട് പക്ഷെ MBBS നാവാ എങ്ങനെ സാധിക്കുന്ന ഇഷ്ടം എങ്ങനെയൊക്കെ പരിചയപ്പെടുത്താൻ സമ്മതിച്ച് കേട്ടോ 10 മാസം നൊന്ത് പെറ്റിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലോ വല്ലാത്തൊരു ചിന്താഗതി കേട്ടോ പല ടൈപ്പ് മനുഷ്യന്മാരെയും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനൊരു അമ്മയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ സത്യം എനിക്ക് ഏറ്റവും വലിയ സങ്കടം വന്നത് എവിടെയാണെന്ന് അറിയോ കല്യാണ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പെണ്ണി ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയമുണ്ടല്ലോ അന്നേരം ഈ ചെറിയ പയ്യൻ കാറ് കയറി ഇരിക്കുന്നുണ്ട് അപ്പോഴുള്ള ചില രംഗങ്ങൾ കണ്ടിട്ടാണ് നമുക്ക് എന്തായാലും അങ്ങോടി ഒന്ന് കണ്ടുനോക്കാം ചേച്ചിക്ക് ചേച്ചീനാണ് ഇഷ്ടം മാമനാണ് കൂടുതൽ ഇഷ്ടം മാമന ചേച്ചി തല്ലാറുണ്ടോ അടിക്കോ സ്നേഹിക്കുള്ളല്ലേ പാവം ആ പയ്യനെ നോട്ടും കളിയും കണ്ടാൽ തന്നെ കറക്റ്റ് മനസ്സിലാവും അല്ലേ സ്വന്തം അമ്മ ഇങ്ങനെ ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്നത് അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങോട്ട് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആർക്കാ ഇഷ്ടപ്പെടും ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കുറച്ചു നേരം അതിന് മറുപടി പറഞ്ഞ് ക്യാമറ തല തിരിച്ചു കളഞ്ഞു അല്ലേ പാവം കേട്ടോ ഭയങ്കര സങ്കടം തോന്നിപ്പോയി ഇങ്ങനൊരവസ്ഥ ശത്രുക്കൾക്ക് പോലും വരത്തില്ല എന്നുള്ളത് എന്റെ പ്രാർത്ഥന ഇവരൊന്നും ആലോചിക്കും സ്വന്തം അമ്മേനെ ചേച്ചി എന്നൊക്കെ വിളിക്കേണ്ട ഗതികേട് വരാന്നൊക്കെ പറയണത്
ആലോചിക്കാനും കൂടി വയ്യ. എന്തിരുന്നാലും സ്വന്തം മകന് സ്വന്തം കല്യാണത്തിന്റെ സമയത്ത് ശില്പ പബ്ലിക്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തപ്പോ ഇത് കാണുന്നവരുടെ നാട്ടുകാരും അറിയുന്ന ആളുകളും അടങ്ങിയിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഉറപ്പായും അവരൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾ പൊങ്കാലിടാൻ തുടങ്ങി. തലങ്ങും വിലങ്ങും അവർ ചീത്ത വിളിക്കാൻ തുടങ്ങി. അതാണ് കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിവെച്ചത്. എന്തിരുന്നാൽ അതൊക്കെ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞു, ഒരു 5 ദിവസം മുന്നേ, ഇവർ ബിഹൈൻഡ് ഉഡൈസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ വെച്ച് ഇന്റർവ്യൂവർ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ആ വിവാദത്തിനെ കുറിച്ച്. അന്നേരം ഇവർ അങ്ങോട്ട് ഉരുണ്ട് കളിക്കുന്നുണ്ട്, മക്കളെ നമുക്ക് എന്തായാലും ഉരുണ്ടുകളിൽ നിന്ന് കണ്ടോക്കാം. ശില്പയുടെ തന്നെ ചോദിക്കട്ടെ, നിങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും യൂട്യൂബിലൂടെയും ഇതൊക്കെ വൈറലായ ഒരു കാര്യമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് നിങ്ങൾ ഫേസ് ചെയ്ത ഒരു ഇതായിരുന്നു, എന്തിനായിരുന്നു ഇത്ര പ്രശ്നം? പേഴ്സണലി ലൈഫിൽ പല ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, സോ അത് പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചു, കല്യാണം കഴിച്ചു എന്നാണ് നാട്ടുകാരന്. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിലപ്പോ താല്പര്യം ഉണ്ടാവില്ല. നമ്മള് ഫാമിലി ആയിട്ട് സംസാരിച്ച് എല്ലാം ഇതാക്കിട്ട് വരുന്ന ഒരു മാരേജ് ആയിരിക്കാം. സോ പാസ്റ്റ് നമുക്ക് പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മള് പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയത് അല്ലേ? വിവാദം ആയത് നമ്മുടെ മാരേജ് തീർച്ചയായും. എന്താ വെച്ചാല് ഇപ്പൊ നമ്മള് അന്ന് തന്നെ യൂട്യൂബിൽ തന്നെ വന്നിട്ട് നമ്മളെ വീഡിയോസിന് താഴെയൊക്കെ ഇഷ്ടംപോലെ പേര് നെഗറ്റീവായിട്ട് കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ട്? കൊറേ കാര്യങ്ങള് അല്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പബ്ലിക്കിന് ഇതുമാത്രം വോയിസ് വയ്ക്കുകയും വരാനും അവരെ എന്ത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടായിരുന്നു അവർക്ക് ഇത്ര വലിയ ഇങ്ങനെ കുത്തിപ്പൊക്കി ഇത്ര വലിയ പ്രശ്നമാക്കാനുള്ള കാര്യം? അതെന്തായിരുന്നു? നമ്മള് കല്യാണം കഴിച്ചതല്ല പ്രശ്നം, നമ്മള് നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേഴ്സണൽ കാര്യങ്ങള് മറച്ചു വെച്ചു, വിവാഹം കഴിച്ചു. പ്രേക്ഷകരും പുറമെയുള്ള ആൾക്കാരാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ലൈഫ് എന്താന്നുള്ളത്. നമ്മള് പറയുന്നൊന്നും അവിടെ കേൾക്കാനും ഇതാക്കാനും മാത്രം താല്പര്യമില്ല. ഓക്കെ, നമ്മള് പറയുന്നത് ഫുൾ കള്ളം നാട്ടുകാർ കമന്റ് ചെയ്യുന്ന ഉരുണ്ടുകൾ ഇഷ്ടം. നിങ്ങളുടെ കാര്യങ്ങളോട് ആരും തീരുമാനിച്ചിട്ടില്ല, നിങ്ങൾ തന്നെയാണ് ഇവിടെ തീരുമാനിച്ചത്. ഇവിടെ 5-6 പ്രാവശ്യം മാഗർ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം, എന്താണ് പ്രശ്നം, എന്തിനാണ് ഇങ്ങനെ വിവാദം ഉണ്ടായിരുന്നത്. അന്നേരം അവർ അതിനൊന്നും മറുപടി പറയുന്നത് ഞങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ നാട്ടുകാരോട് ഡിസ്ക്ലോസ് ചെയ്യാത്തതിന്റെ ചൊറച്ചിലാണ് നാട്ടുകാർക്ക് എന്നൊക്കെ. ഇത് മാത്രമാണ് 5-6 വട്ടം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞുകൊടുക്കി. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പറയുന്നത് കള്ളമാണ്, നാട്ടുകാർ പറയുന്നതാണ് സത്യമെന്നൊക്കെ. നിങ്ങളുടെ ഭാഗത്ത് ഞാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവിടെ തുറന്നടിക്കണം. പറ്റില്ല അല്ലേ? നിങ്ങൾക്ക് അതിന് പറ്റില്ല, നിങ്ങൾക്ക് അവിടെ ഉരുണ്ട് കളിക്കാനേ പറ്റൂ. എന്തിനാളുകൾ നിങ്ങളെ കല്ലെറിയുന്നു എന്നതിനുള്ള കാരണം പോലും നിങ്ങൾ അവിടെ പറയുന്നില്ല. കാരണം അതുപോലും നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പബ്ലിക് നിങ്ങളെ വിലയിരുത്തും, അത് തന്നെ പ്രശ്നം അല്ലേ? സി, നിങ്ങളുടെ പേഴ്സണൽ കാര്യമോട് ആർക്കും അറിയേണ്ട ആവശ്യമില്ല, അതാരോടോട് ചോദിച്ചിട്ടുമില്ല. നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ പേഴ്സണലായി വെക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാലങ്ങളോളായി ഞാൻ പല വീഡിയോകളും അത് പറഞ്ഞതുമാണ്, സെലിബ്രിറ്റീസ് അവരുടെ പേഴ്സണൽ കാര്യം പേഴ്സണലായി വെക്കണമെന്നുള്ളത്. പക്ഷെ ഇവിടെ നാട്ടുകാർ ചൊറയുള്ള പ്രധാന കാരണം ഒരു അമ്മ എന്ന നിലയിൽ നിങ്ങളുടെ സ്വന്തം മകനെ പബ്ലിക്കായി നിങ്ങൾ തള്ളി പറഞ്ഞതാണ്. അതാണ് ആളുകൾ നിങ്ങളെ ചോദ്യം ചെയ്തത് അല്ലേ? സ്വാഭാവികമായിട്ടും ചെയ്യില്ലേ? അമ്മാതിരി കൂടുതലല്ലേ നിങ്ങൾ പബ്ലിക്കിൽ വന്ന് കാണിച്ചത്? അതല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ കയറി ഇടപെട്ടിട്ട് ഇവിടുത്തുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടാൻ? നാട്ടിൽ ഓരോ മാസത്തിലും എത്രയോ സെലിബ്രിറ്റീസിന് കല്യാണം കഴിയുന്നുണ്ട്, അവരൊക്കെ പേഴ്സണൽ കാര്യം അന്വേഷിച്ച് നടക്കലാണ് അവിടുത്തെ നാട്ടുകാരെ പണി. അങ്ങനെ വരുന്നവർക്കെതിരെ നമ്മൾ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ചെയ്ത പരിപാടി എന്താ? നിങ്ങളുടെ മകന്റെ ഐഡന്റിറ്റിയെ തള്ളി പറയാണ് ചെയ്തത് അല്ലേ? വർഷങ്ങൾക്കിപ്പുറം നിങ്ങളുടെ മകൻ ഈ വീഡിയോ കാണുമ്പോൾ അവന്റെ മാനസികാവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി, അവൻ എത്രത്തോളം ട്രോമ സമ്മാനിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി. എല്ലാവരും സ്വന്തം മകന് പബ്ലിക്കിന് മുന്നിൽ മകനാണെന്ന് പറയുന്ന എന്തിനാണ് ഇത്ര നാണം? സീരിയൽ അവസരം കുറഞ്ഞു പോകുന്നുള്ള പേടിയാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം, എനിക്ക് നിങ്ങൾ മനസ്സിലാകുന്നില്ല. ഒന്നില്ലെങ്കിൽ പറയാതിരിക്കാം, അതിന് അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. ഇതൊരുമാതിരി നാണക്കേട് കേട്ടോ, ഇതൊരുമാതിരി ഉളത്തരം വന്ന് കാണിച്ചിട്ട് അത് നാട്ടുകാർ ചോദ്യം ചെയ്യുമ്പോൾ നാട്ടുകാരാണ് ഫുള്ളും പ്രശ്നക്കാരൻ അല്ലേ? ഇത് കാണിച്ചു കൂട്ടി നിങ്ങൾ പുണ്യാളന്മാര്. അതോ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ചിലർ ഇതിന്റെ കമന്റ് ബോക്സിൽ വന്ന് ഇവരെ ന്യായീകരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ പെട്ടൊരു ന്യായീകരണം ഞങ്ങൾക്ക് വായിച്ചുതരാം. മോനെ അനിയനാക്കി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. ശരിയാ, സ്വന്തം മോനാണെങ്കിൽ അനിയൻ എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. എന്നാലും സ്വന്തം സുഖത്തിന് വേണ്ടി നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ കൊന്നിട്ട് കാമുകന്റെ കൂടെ പോകുന്ന അമ്മമാരെക്കാളും എത്രയോ ഭേദം. ഒന്നുമല്ലെങ്കിലും അതിനെ തള്ളിക്കളഞ്ഞില്ലല്ലോ, കുടുംബത്തിനുള്ളിൽ തന്നെ നിർത്തി വളർത്തുന്നില്ല. എന്ത് തള്ളിക്കളഞ്ഞില്ലല്ലോ, ഇതിനും അപ്പുറം എന്ത് തള്ളിക്കളയാനാണ്? സ്വന്തം മകന് പബ്ലിക്കിന് മുന്നിൽ അനിയനാക്കി ചിത്രീകരിക്കുന്നതിന് തള്ളിപ്പറച്ചിലെന്നല്ലാതെ എന്താ വിളിക്കണ്ടേ? നിങ്ങളൊന്ന് പറഞ്ഞിരി, ഇതിനാണ് തള്ളി പറയാന്ന് പറയുന്നത്? സ്വന്തം മകന് മകനായി അംഗീകരിക്കണം, അതിനൊരുമാതിരി സഹോദരനാക്കാൻ നിൽക്കരുത്. ഇപ്പൊ ഈ മകന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഉറപ്പായും എനിക്ക് തിരിച്ചറിവ് വരുന്നൊരു പ്രായം വരികയാണെങ്കിൽ ഞാൻ ആ വീട് വിട്ട് അങ്ങ് ഇറങ്ങി പോകും, എന്നിട്ട് ഒറ്റയ്ക്ക് അങ്ങ് താമസിക്കും. ഇങ്ങനെ ഗതികെട്ട് അമ്മേനെ ചേച്ചി എന്ന് വിളിച്ച് ജീവിക്കുന്നതിലും എത്രയോ ഭേദം. കുടുംബങ്ങളും ബന്ധങ്ങളും ഇല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്, അതിനൊരു മനസമാധാനം ഉണ്ട്. ഇതിനാണ് ഇങ്ങനെയൊക്കെ കുടുംബത്തിൽ ജീവിച്ചിട്ട്. എന്തായാലും ഇതിനൊക്കെ ഒരു തിരിച്ചടി കിട്ടും ഉറപ്പാണ്. ആ മകൻ ഒന്ന് വലുതായിക്കോട്ടെ, കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. നിങ്ങൾ ഈ പബ്ലിക്കായി ഈ കുഞ്ഞിനെ തള്ളി പറഞ്ഞതിന്റെ പേരിൽ ഒരു നിമിഷമെങ്കിലും ആ കുഞ്ഞ് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, എണ്ണി എണ്ണി നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കും അത്.
ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ മകന് വേണ്ടി ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഇതിനെ കരുതിയാൽ മതി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.